ഉക്രൈൻ. കിഴക്കൻ യൂറോപ്പിലെ ഒരു രാജ്യമാണ് യുക്രൈൻ. കിഴക്കും വടക്കു കിഴക്കും അതിർത്തി പങ്കിടുന്ന റഷ്യക്ക് ശേഷം യൂറോപ്പിലെ വിസ്തീർണമനുസരിച്ച് ഇത് രണ്ടാമത്തെ വലിയ രാജ്യമാണ്. ഉക്രൈൻ വടക്ക് ബെലാറസുമായി അതിർത്തി പങ്കിടുന്നു. പടിഞ്ഞാറ് പോളണ്ട്, സ്ലോവാക്യ, ഹംഗറി, റുമാനിയയും മോൾഡോവയും കൂടാതെ തെക്ക് അസോവ് കടലിനും കരിങ്കടലിനും ഇടയിലുള്ള ഒരു തീരപ്രദേശവുമുണ്ട്. 43.6 ദശലക്ഷം ജനസംഖ്യയുമുണ്ട്. യൂറോപ്പിലെ ഏറ്റവും ജനസംഖ്യയുള്ള എട്ടാമത്തെ രാജ്യമാണിത്. രാജ്യത്തിന്റെ തലസ്ഥാനവും ഏറ്റവും വലിയ നഗരവും കീവ് ആണ്. ആധുനിക ഉക്രൈന്റെ പ്രദേശം BC 32,000 മുതൽ ജനവാസമുള്ളതാണ്. മധ്യകാലഘട്ടത്തിൽ ഈ പ്രദേശം കിഴക്കൻ സ്ലാവിക് സംസ്കാരത്തിന്റെ ഒരു പ്രധാന കേന്ദ്രമായിരുന്നു. ഗോത്ര ഫെഡറേഷനായ കീവൻ റസ് ഉക്രേനിയൻ ഐഡന്റിറ്റിയുടെ അടിസ്ഥാനമായി. 13-ാം നൂറ്റാണ്ടിൽ പല പ്രിൻസിപ്പാലിറ്റികളായി വിഘടിച്ച് മംഗോളിയൻ അധിനിവേശം സൃഷ്ടിച്ച നാശത്തെ തുടർന്ന് പ്രാദേശിക ഐക്യം തകരുകയും പോളിഷ്, ലിത്വാനിയൻ, കോമൺവെൽത്ത്, ഓസ്ട്രിയ, ഹംഗറി ഉൾപ്പെടെ വിവിധ ശക്തികളാൽ ഈ പ്രദേശം മത്സരിക്കുകയും വിഭജിക്കുകയും ഭരിക്കുകയും ചെയ്തു. ഒട്ടോമൻ സാമ്രാജ്യം റഷ്യയിലെ സാർഡം. 17-ഉം 18-ഉം നൂറ്റാണ്ടുകളിൽ കോസാക് ഹെറ്റ്മാനേറ്റ് ഉയർന്നുവരികയും അഭിവൃദ്ധി പ്രാപിക്കുകയും ചെയ്തു. എന്നാൽ അതിന്റെ പ്രദേശം ഒടുവിൽ പോളണ്ടിനും റഷ്യൻ സാമ്രാജ്യത്തിനും ഇടയിൽ വിഭജിക്കപ്പെട്ടു. റഷ്യൻ വിപ്ലവത്തെ തുടർന്ന് സ്വയം നിർണയത്തിനുള്ള ഒരു ഉക്രേനിയൻ ദേശീയ പ്രസ്ഥാനം ഉയർന്നുവന്നു. 1917 ജൂൺ 23 അന്താരാഷ്ട്ര അംഗീകാരമുള്ള ഉക്രേനിയൻ പീപ്പിൾസ് റിപ്പബ്ലിക് പ്രഖ്യാപിക്കപ്പെട്ടു. 1922 സോവിയറ്റ് യൂണിയന്റെ സ്ഥാപക അംഗമായിരുന്നു ഉക്രേനിയൻ. സോവിയറ്റ് യൂണിയന്റെ പിരിച്ചുവിടലിനെ തുടർന്ന് 1991 സ്വാതന്ത്ര്യം ഉക്രൈന് വീണ്ടെടുത്തു. സ്വാതന്ത്ര്യത്തെ തുടർന്ന് ഉക്രൈൻ സ്വയം ഒരു നിഷ്പക്ഷ രാജ്യമായി പ്രഖ്യാപിച്ചു. റഷ്യയും മറ്റ് CIS രാജ്യങ്ങളുമായി പരിമിതമായ സൈനിക പങ്കാളിത്തം രൂപീകരിച്ചു. 1994 നാറ്റോയുമായി ഒരു പങ്കാളിത്തം സ്ഥാപിച്ചു. 2013 പ്രസിഡന്റ് വിക്ടർ യാനുകോവിച്ചിന്റെ സർക്കാർ യുക്രൈൻ യൂറോപ്യൻ യൂണിയൻ അസോസിയേഷൻ ഉടമ്പടി താൽക്കാലികമായി നിർത്തിവെക്കാൻ തീരുമാനിച്ചു. അതിനുശേഷം റഷ്യയുമായി അടുത്ത സാമ്പത്തിക ബന്ധം തേടുകയും ചെയ്തു. യൂറോമൈഡൻ എന്ന പേരിൽ നിരവധി മാസങ്ങൾ നീണ്ട പ്രകടനങ്ങളും പ്രതിഷേധങ്ങളും ആരംഭിച്ചു. അത് പിന്നീട് വിപ്ലവത്തിലേക്ക് നയിച്ചു. അത് യാനുകോവിച്ചിനെ അട്ടിമറിക്കുന്നതിനും പുതിയ ഗവൺമെന്റ് സ്ഥാപിക്കുന്നതിനും കാരണമായി. ഈ സംഭവങ്ങൾ 2014 മാർച്ചിൽ റഷ്യ ക്രിമിയ പിടിച്ചടക്കുന്നതിനും ഡോൾബാസിലെ യുദ്ധത്തിനും പശ്ചാത്തലമൊരുക്കി. 2014 ഏപ്രിൽ മുതൽ 2022 ഫെബ്രുവരിയിലെ റഷ്യൻ അധിനിവേശം വരെ റഷ്യൻ പിന്തുണയുള്ള വിഘടനവാദികളുമായുള്ള നീണ്ടുനിന്ന സംഘർഷവും ഇതിന്റെ ബാക്കി പത്രമാണ്. 2016 യൂറോപ്യൻ യൂണിയനുമായുള്ള ആഴമേറിയതും സമഗ്രവുമായ സ്വതന്ത്ര വ്യാപാര മേഖലയുടെ സാമ്പത്തിക ഘടകത്തിനായി ഉക്രൈൻ അപേക്ഷിച്ചു. മാനവ വികസന സൂചികയിൽ 74-ാം സ്ഥാനത്തുള്ള വികസ്വര രാജ്യമാണ് ഉക്രൈൻ. ഇത് ഉയർന്ന ദാരിദ്ര്യ നിരക്കും കടുത്ത അഴിമതിയും അനുഭവിക്കുന്നു. എന്നിരുന്നാലും ഫലഭൂയിഷ്ഠമായ കൃഷിയിടങ്ങൾ കാരണം ലോകത്തിലെ ഏറ്റവും വലിയ ധാന്യം കയറ്റുമതി ചെയ്യുന്ന രാജ്യങ്ങളിലൊന്നാണ് ഉക്രൈൻ. ലെജിസ്ലേറ്റീവ്, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യൽ ബ്രാഞ്ചുകളായി അധികാരങ്ങൾ വിഭജിക്കുന്ന ഒരു അർദ്ധ പ്രസിഡൻഷ്യൽ സംവിധാനത്തിന് കീഴിലുള്ള ഒരു ഏകീകൃത റിപ്പബ്ലിക്കാണ് ഉക്രൈൻ. ഐക്യരാഷ്ട്രസഭ, കൗൺസിൽ ഓഫ് യൂറോപ്പ്, OSCE, GUAM ഓർഗനൈസേഷൻ, അസോസിയേഷൻ ട്രയോ, ലൂബ്ലിൻ ട്രയാങ്കിൾ എന്നിവയിലെ അംഗമാണ് രാജ്യം. ഭൂപ്രകൃതി. പൂർവ യൂറോപ്പ് സമതലത്തിന്റെ ഭാഗമാണ് ഉക്രൈൻ. ശരാശരി ഉയരം 175 മീറ്റർ. റിപ്പബ്ലിക്കിന്റെ അതിർത്തിക്ക് സമീപം കാർപേത്യൻ, ക്രീമിയൻ എന്നീ പർവ്വതങ്ങളോടനുബന്ധിച്ചിട്ടുള്ള ഉന്നത തടങ്ങൾ കാണാം. ഈ പ്രദേശം മൊത്തം വിസ്തീർണത്തിന്റെ 5% മാത്രമേ വരൂ. പൊതുവെ സമതല ഭാഗങ്ങൾ ആണെങ്കിലും ഭൂപ്രകൃതി ഒരുപോലെയല്ല. റിപ്പബ്ലിക്കിന്റെ വടക്ക് പടിഞ്ഞാറേ അരികു മുതൽ തെക്ക് കിഴക്കേയറ്റം വരെ കുന്നുകളുടെ ഒരു ശൃംഖല കാണാം. നിപ്പർ, യൂസ്നീബുക് എന്നീ നദികൾക്കിടയിലുള്ള പ്രദേശം പൊതുവെ ക്രമേണ ചരിഞ്ഞിറങ്ങുന്ന പീഠസ്ഥലമാണ്.
ഈ ഭാഗത്ത് നിരവധി നദീജന്യ താഴ്വരകളും അഗാധ ചുരങ്ങളും ഉണ്ട്. 325 മീറ്ററോളം താഴ്ചയുള്ള കിടങ്ങുകൾ ഇവയിൽ പെടുന്നു. ഉക്രൈനിലെ ഏറ്റവും ഉയർന്ന പ്രദേശം കാർപേത്യൻ നിരകളിൽ ഉൾപ്പെട്ട ഹവേല കൊടുമുടിയാണ്. ക്രിമിയൻ മലനിരകൾ പൊതുവെ ഉയരം കുറഞ്ഞവയാണ്. 3 സമാന്തര നിരകളായാണ് ഇവയുടെ കിടപ്പ്. ഇവക്കിടയിൽ ഫലഭൂഷ്ടങ്ങളായ താഴ്വരകളുമുണ്ട്. കരിങ്കടൽ, അസോവ് കടൽ എന്നിവയുടെ ഓരങ്ങൾ പാറക്കെട്ടുകൾ നിറഞ്ഞവയും വിസ്തൃതി കുറഞ്ഞവയുമാണ്. കാലാവസ്ഥ: സമശീതോഷ്ണ മേഖലയാണ് ഉക്രൈൻ സ്ഥിതി ചെയ്യുന്നത്. അറ്റ്ലാന്റിക്കിൽ നിന്നുള്ള നീരാവി സമ്പൂർണവും സാമാന്യം ഉയർന്ന താപനിലയിലുള്ളതുമായ കാറ്റുകൾ വീശുന്നത് ശീതകാലത്ത് ഉക്രൈന്റെ പശ്ചിമഭാഗത്ത് ശൈത്യത്തിന്റെ കാഠിന്യം കുറയുന്നതിന് കാരണമായി തീരുന്നു. കിഴക്കൻ ഭാഗങ്ങളിൽ വടക്കുള്ള ഉച്ചമർദ്ദ മേഖലയുടെ ഉഷ്ണകാലത്ത് കിഴക്കൻ ഭാഗങ്ങളിൽ താരതമ്യേനെ കൂടുതലായും പടിഞ്ഞാറ് സമീകൃതമായും ചൂട് അനുഭവപ്പെടുന്നു. ആണ്ടിൽ 2-3 ഹ്രസ്വമായ മഴക്കാലങ്ങൾ ഉണ്ടായിരിക്കും. ഗ്രീഷ്മകാലത്തും വർഷപാതമുണ്ടാകും. ജൂൺ ജൂലൈ മാസങ്ങളിലാണ് മഴ പെയ്യുന്നത്. നവംബറിലും ഡിസംബർ ആദ്യപാദത്തിലും മഞ്ഞ് വീഴ്ച സാധാരണമാണ്. കാർപേത്യൻ ഭാഗങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ഹിമപാതം ഉണ്ടാകുന്നത്. ധാതുസമ്പത്ത്: ധാതുസമ്പന്നമായ ഒരു മേഖലയാണ് ഉക്രൈൻ. 72 ധാതുക്കൾ ഈ റിപ്പബ്ലിക്കിൽ നിന്നും ഖനനം ചെയ്യപ്പെടുന്നു. പലയിടങ്ങളിൽ നിന്നായി മൊത്തം 1,940 കോടി ടൺ ഇരുമ്പയർ നിക്ഷേപം ഉള്ളതായി കണക്കാക്കപ്പെട്ടിരിക്കുന്നു. ലോകത്തിലെ ഏറ്റവും സമൃദ്ധമായ മാംഗനീസ് നിക്ഷേപങ്ങൾ ഉക്രൈനിലാണ് അവസ്ഥിതമായിട്ടുള്ളത്. ഡോണേറ്റ്സ്, നീപ്പർ എന്നീ നദീതടങ്ങളിൽ കനത്ത കൽക്കരി നിക്ഷേപങ്ങളുമുണ്ട്. നിപ്പർ നദീതടത്തിൽ 600 കോടി ടൺ നിക്ഷേപങ്ങളാണുള്ളത്. താരതമ്യേനെ കുറഞ്ഞ ഇനം കൽക്കരിയാണിത്. എണ്ണയുടെ കാര്യത്തിലും ഉക്രൈൻ സമ്പന്നമാണ്. ടൈറ്റാനിയം, അലൂമിനിയം, നഫെയിലേറ്റ്, മെർക്കുറി, അലൂനൈറ്റ്, പാരഫീൻ വാക്സ്, പൊട്ടാസ്യം, കല്ലുപ്പ്, ഗന്ധകം, ഫോസ്ഫറസ് എന്നീ ധാതുക്കളും ധാരാളമായി കാണപ്പെടുന്നു. ട്രാൻസ്: കാർപേത്യൻ മേഖലയിലും കരിങ്കടൽ, അസോവ് കടൽ എന്നിവയുടെ തീരത്തുമുള്ള ധാതു ഉറവകൾ വളരെ പ്രസിദ്ധിയാർജിച്ചവയാണ്. ജനങ്ങൾ: സോവിയറ്റ് റിപ്പബ്ലിക്കുകൾക്കിടയിൽ ജനസംഖ്യയിൽ 2 സ്ഥാനം ഉക്രൈനാണ്. ഉക്രൈനിയൻ 74.9%, റഷ്യൻ 19.4%, യഹൂദർ 1.6%, പോൾ 0.6%, ബെലോറഷ്യൻ 0.8%, ബൾഗേറിയൻ 0.5% എന്നിവയാണ്. ഗ്രീക്ക്, റുമേനിയൻ, ജിപ്സി, ഹംഗേറിയൻ, ടാർട്ടാർ, ലിതുവേനിയൻ, ബാഷ്കീർ, കസാഖ്, ചുവാഷ് തുടങ്ങിയ ന്യൂനപക്ഷങ്ങളെ കൂടി കണക്കിലെടുത്താൽ 100-ലേറെ ജനവിഭാഗങ്ങളെ ഉൾക്കൊള്ളുന്ന മേഖലയാണ് ഉക്രൈൻ. ഭാഷാപരമായി നോക്കുമ്പോൾ റിപ്പബ്ലിക്കിലെ ജനങ്ങളിൽ 96% സ്ലാവ് വിഭാഗത്തിൽ പെടും. USSRലെ ഏറ്റവും ജനസാന്ദ്രമായ മേഖലകൾ ഒന്നാണ് ഉക്രൈൻ. 1975 കണക്കനുസരിച്ച് യുക്രൈനിൽ 387 നഗരങ്ങളും 865 പട്ടണങ്ങളും 8,592 ഗ്രാമങ്ങളും ഉണ്ടായിരുന്നു. 100,000+ ജനസംഖ്യയുള്ള 40 നഗരങ്ങളാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ഖനനം: കൽക്കരി ഖനനമാണ് ഏറ്റവും മുന്നിട്ട് നിൽക്കുന്നത്. 90% കൽക്കരിയും ഡോണേറ്റ്സ് തടത്തിൽ നിന്ന് തന്നെ ഉൽപ്പാദിപ്പിക്കുന്നു. പെട്രോളിയവും പ്രകൃതിവാതകവും 2 വഹിക്കുന്നു. ഇരുമ്പ്, ടൈറ്റാനിയം, അലൂമിനിയം തുടങ്ങിയ മിക്ക ധാതുക്കളും ഖനനത്തിലൂടെ ലഭിക്കുന്നുണ്ട്. ഐര സംസ്കാരത്തിനുള്ള എല്ലാ സംവിധാനങ്ങളും റിപ്പബ്ലിക്കിനുള്ളിൽ തന്നെ ഏർപ്പെടുത്തിയിരിക്കുന്നു. വ്യവസായ ആവശ്യങ്ങൾക്കുള്ള ഊർജത്തിന്റെ 99% കൽക്കരി, പെട്രോളിയം എന്നിവ ഉപയോഗിച്ചാണ് ലഭ്യമാക്കുന്നത്. കേവലം 1% മാത്രമാണ് ജലവൈദ്യുതിയുടെ പങ്ക്. സോവിയറ്റ് യൂണിയനിലെ വൈദ്യുതി ഉൽപ്പാദനത്തിൽ 19% ഉക്രൈനിൽ നിന്നാണ്. ബൃഹത്തായ താപവൈദ്യുത കേന്ദ്രങ്ങൾ ഉക്രൈനിൽ എമ്പാടും സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു. വ്യവസായം: സോവിയറ്റ് യൂണിയനിലെ ആകെ ഉൽപ്പാദനത്തിന്റെ 50% ഇരുമ്പും 40% ഉരുക്കും 25% ഉരുക്ക് കുഴലുകളും ഉക്രൈനിലാണ് നിർമ്മിക്കുന്നത്. ഇരുമ്പുരുക്ക് വ്യവസായത്തിൽ അസൂയാവഹമായ ആധിപത്യം പുലർത്തുന്ന ഒരു മേഖലയാണിത്. ഫെറസ് ലോഹങ്ങളും വൻതോതിൽ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. എണ്ണ ശുദ്ധീകരണവും പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണവുമാണ് മറ്റൊരു മുന്തിയ വ്യവസായം. പോലുള്ള കണ്ടന്റ് വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ആദ്യം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്നമർത്തിയേക്ക്.